ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലി വിലക്ക് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത്. പ്രദേശവാസികളുടെ നിരന്തരമായ സമരങ്ങളെ തുടർന്ന് 3 കിലോമീറ്ററിൽ 1.5 കിലോമീറ്റർ റോഡ് നിർമ്മാണം മാത്രമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. തെക്കിന്റെ കാശ്മീരായ മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖല. ദിനം പ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ഈ മേഖലയിലേക്ക് ഗതാഗതയോഗ്യമായ റോഡില്ല. ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള 3 കിലോമീറ്റർ ദൂരം വർഷങ്ങളായി തകർന്നു കിടന്നിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് നിർമ്മാണ ജോലികൾ ആരംഭിച്ചതെങ്കിലും 1.5 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണം മാത്രമാണ് പൂർത്തിയായത്. ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാൽ ടൗൺ വരെയുള്ള ഭാഗത്ത് റോഡിലുറപ്പിച്ചിരുന്ന മെറ്റൽ പൂർണ്ണമായും ഇളകിയ നിലയിലാണ്. ഇരുചക്രവാഹനങ്ങളും മറ്റും അപകടത്തിൽപ്പെടുന്നത് ഇവിടെ പതിവ് കാഴ്ചയാണ്. ചെറുവാഹനങ്ങളിലെ യാത്ര അത്യധികം ദുഷ്കരമാണ്. റോഡിന്റെ നിർമ്മാണം ഏറ്റെടുത്ത കുഞ്ചുതണ്ണിയിലെ ലേബർ സൊസൈറ്റി റോഡ് നിർമ്മാണത്തിന് അഴിമതി കാണിക്കാനാണ് ശ്രമിക്കുന്നതെന്നും CPIM നേതാവ് പറഞ്ഞു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ 3 കോടി രൂപ അനുവദിക്കുകയും ആ പൈസ കൈപ്പറ്റിയ ശേഷം ഒരു ലേബർ സൊസൈറ്റി എന്ന് കുഞ്ചുതണ്ണിയിൽ പ്രവർത്തിക്കുന്ന ലേബർ സൊസൈറ്റി ഈ വർക്ക് എടുത്ത ശേഷം അഴിമതി കാണിക്കാനാണ് നോക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാർ ഇടപെട്ട് മനിയാശം അടക്കമുള്ള ആളുകൾ ഇടപെട്ടപ്പോൾ പണിയൊന്ന് തുടങ്ങുകയും പൈസ തികയില്ലെന്ന് പറഞ്ഞ് വീണ്ടും 2 കോടി രൂപ അനുവദിച്ച് അങ്ങനെ 5 കോടി രൂപ 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ 5 കോടി രൂപ അനുവദിച്ചിട്ടും ഇപ്പോഴും ഇത് ഇട്ടിട്ട് വരികയാണ്. ഇവർ ചെയ്യുന്ന പണികളെല്ലാം കള്ളത്തരവാണ്. കുഞ്ചിത്തണ്ണി ആസ്ഥാനമായ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഈ റോഡിന്റെ നിർമ്മാണ കരാർ എടുത്തിരിക്കുന്നത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുമില്ല. അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുവാനാണ് ചിന്നക്കനാൽ നിവാസികൾ ഏറെ ബുദ്ധിമുട്ടുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.